ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബിഷ്. അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വെൺമണിത്താരം എൽ പി സ്കൂളിലാണ്. അപ്പൊ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ബുക്സും ബാഗും കൊടയും ടിഫിനും വാട്ടർ ബോട്ടിലും എല്ലാം ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതെനിക്ക് അറേഞ്ച് ചെയ്ത് തന്നത് യു കെയിലുള്ള നീതു നന്ദകുമാറാണ്. നീതു ഈ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അവിടെ ഫേസ് പെയിൻറ്റിങ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് ഈ ഫണ്ട് റേസിംഗ് ഫ്രെയിംസ് ആണ് രണ്ട് സ്കൂളിലേക്കുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്. അങ്ങനെയാണ് നീതു ഇതിനെ സഹായിച്ചത്. അവരുടെ ഹസ്ബൻഡ് കൈലാസും അതിന്റെ നീതുവിന്റെ അമ്മ സുജാതയും ചേർന്നാണ് ആ ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു മൂന്നാല് പേരുടെ പേരെന്നോട് എടുത്തു പറയണം എന്ന് പറയുന്ന വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ബിനോയ്, ലോയൽ മേരി, ലോയൽ ജൂഡി, റീന, രേണുക, ഇത്രയും പേരുടെ സഹായത്തോടു കൂടിയാണ് നീതു ആ ഒരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്ത് ഫണ്ട് റേസ് ചെയ്ത് കുഞ്ഞുങ്ങൾക്കുള്ള സാധനം എത്തിച്ചത്. നീതു, താങ്ക് യു സോ മച്ച്. അപ്പോ ആദ്യം ഒരു സ്കൂളിൽ കൊടുത്തു, വെൺമണി സ്കൂളിൽ കൊടുത്തത് രണ്ടാമത്തെ സ്കൂളാണ്. അപ്പൊ നീതുവിനോടാണ് എന്റെ നന്ദി. യു കെയിൽ ഇരുന്നുകൊണ്ടാണല്ലോ മലയാളി എന്നുള്ള ആ ഒരു ഒരു അഭിമാനത്തോടുകൂടി ഈ ഒരു കാര്യം ചെയ്ത് മലയാളികൾ ഒറ്റക്കെട്ടാണെന്ന് തെളിയിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് യു കെയിലുള്ള നീതു നന്ദകുമാർ. വന്നപ്പോ ആ ഒരു പ്രശ്നം വന്നപ്പോ നമ്മള് ക്യാമ്പുകളുടെ സാധനം എത്തിച്ചു, വീടുകളുടെ സാധനം എത്തിച്ചു, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം നമ്മൾ മറന്നുപോയി. അപ്പൊ എന്നെ ഇത് ഓർമ്മിച്ച ഒരു അധ്യാപികയാണ്. അങ്ങനെയാണ് ഞാന് ഗവൺമെന്റ് സ്കൂളിലുള്ള കുട്ടികൾ, സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ, ഇവരുടെയൊക്കെ അച്ഛന്മാര് ഭൂമിപ്പണിയൊക്കെ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. അവരൊക്കെ ബുദ്ധിമുട്ടിലാണ്, വീടുകൾ നഷ്ടപ്പെട്ടവരെ കൂടുതൽ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കുള്ള ബാഗും എല്ലാം പഠിക്കാനുള്ള എല്ലാ ഐറ്റംസ് എത്തിച്ചുകൊണ്ട് നമ്മൾ വന്നതാണ്. അപ്പൊ ഇത് കിട്ടിയപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അവർ ഓരോരുത്തരുടെയും ചിരി മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ഇത്രയും ദിവസം നമ്മള് പ്രളയ ദുരിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇന്നാണ് മനസ്സ് പറഞ്ഞ നമുക്ക് സന്തോഷം കിട്ടിയ ഒരു ദിവസം. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, ഇത്രയും ദിവസം വളരെ ആക്റ്റീവായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്ത് വളരെ സന്തോഷം. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണുമ്പോൾ അറിയാതെ ആ സ്കൂളിൽ വെച്ച് സംഭവിച്ചാൽ കണ്ണു നിറയുന്നു. എന്താണെന്നറിയില്ല, കുഞ്ഞുങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ വളരെയധികം സന്തോഷം. ഇപ്പോൾ എനിക്കിങ്ങനൊരു കാര്യം ചെയ്യാനാണ്. എൻ്റെ ഫാദർ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് കാര്യം ചെയ്താലും നീ അതിൽ സത്യസന്ധത കണ്ടെത്തുക, അതുപോലെ തന്നെ ഒരു നന്മയുണ്ടാവട്ടെ. ആ ഒരു നന്മയുടെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു ബുദ്ധിമുട്ടുകളെ നമ്മൾ തരണം ചെയ്ത സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അതിനെ സഹായിക്കുന്ന പേജിലെ ഓരോ ഫോളോവേഴ്സിനോടും നമ്മുടെ നന്ദി അറിയിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു നന്മ, അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പേജിലെ ഓരോ ഫോളോവേഴ്സിനും എടുത്തെടുത്ത് പറഞ്ഞ് നന്ദി പറഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷം, ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന നീതു നീതുവിനും കുടുംബത്തിനും, അതുപോലെ തന്നെ നമ്മുടെ പേജിലെ ഓരോ ഫോളോവേഴ്സും സഹായിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകും. ദുരന്തമേറിയൊരു കുറേ ദിനങ്ങളാണ് കടന്നുപോയത്. ഇതിൽ നമ്മുടെ ദുഃഖത്തിൽ പങ്കു ചേരാൻ ഇവിടെ എത്തിച്ചേർന്ന മന്മനസ്സില്ല അദ്ദേഹത്തിൻ്റെ കൃഷി കൃഷി ചെയ്ത അദ്ദേഹത്തിൻ്റെ മകള് ജിൻഷ, അതിമകൻ എല്ലാവർക്കും വിഷ്ണുവിൻ്റെ പേരിലും വെൺമണി നിവാസികളുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരായിരം ഒത്തിരി നന്ദിയുണ്ട് അയച്ചതും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം അവർക്ക് വേണ്ട എല്ലാം നഷ്ടപ്പെട്ട ഒരു ദുരന്തമായി അവർക്ക് വീണ്ടും പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം നൽകാൻ നമുക്ക് കഴിഞ്ഞതിൽ കുഞ്ഞുങ്ങളെ നന്ദി. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടി കടന്നുപോയി. അതായത് ഇന്ന് കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ദിവസം ആയതുകൊണ്ടാണ് സന്തോഷകരം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞ് നമ്മളിനി പോവുകയാണ് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ മെമ്പറും. ഇത് തന്നെ നിങ്ങൾ ആരും ഇതുവരെ വീഡിയോയിൽ കണ്ടില്ലാത്ത എൻ്റെ ഫാദറാണ്. അപ്പോൾ ഈ അധ്യാപകർക്കും എല്ലാവരുടെയും സന്തോഷം വളരെയധികം നമ്മൾ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രളയം വന്നപ്പോൾ മനുഷ്യനെ മനുഷ്യൻ ഒരുപാട് മനസ്സിലാക്കിയ ഒരു സിറ്റുവേഷനായിരുന്നു ഇത്. അപ്പോൾ ഇന്ന് എൻ്റെ യാത്രയുടെ ഒരു ഭാഗം കഴിഞ്ഞു, ഞാൻ അടുത്ത യാത്രയിലേക്കാണ്.